പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത് SSC CHSL എക്സാമിനേഷന് വരാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതും പിന്നെ ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യനും, അങ്ങനെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം CHSLന്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. July 2nd തൊട്ട് July 11th വരെയാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഇപ്പം എക്സാം അപ്ലൈ ചെയ്തവരെല്ലാവരും ഹോൾ ടിക്കറ്റ് കൈ വേഗം തന്നെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. സോ നമുക്ക് നോക്കാം ആ അഞ്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി കൺട്രീസ് ഹാവ് ദ വീറ്റോ പവർ ഇൻ ദ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ? യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ എത്ര കൺട്രീസിനാണ് വീറ്റോ പവർ ഉള്ളത് എന്നുള്ള ചോദ്യം. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു റെസൊല്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ റെസൊല്യൂഷന്റെ അഡോപ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള പവറാണ് വീറ്റോ പവർ. സോ ഈ വീറ്റോ പവർ ഉള്ള നേഷൻസ് നമ്പർ ഓഫ് നേഷൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ ആൻസർ ഓപ്ഷൻ C 5 ആണ്. മൊത്തം 5 നേഷൻസ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ആണ് വരുന്നത്. ആ 5 പെർമനൻറ്റ് മെമ്പേഴ്സിനാണ് വീറ്റോ പവർ ഉള്ളത്. 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് ചൈന, മറ്റൊന്ന് ഫ്രാൻസ് ആണ്, ദെൻ റഷ്യ, USA ആൻഡ് ബ്രിട്ടൻ, UK. ഇവർ അഞ്ചു പേരാണ് പെർമനന്റ് മെമ്പേഴ്സ്. ഇവർക്ക് അഞ്ചു പേർക്കാണ് വീറ്റോ പവേഴ്സ് ഉള്ളത്. ഇനി UN സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, യുണൈറ്റഡ് നേഷൻസിന്റെ 6 പ്രിൻസിപ്പൽ ഓർഗൻസിലെ ഒരു ഓർഗൻ ആണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ളത്. ഇപ്പം ഇത് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ടുള്ളൊരു ബോഡിയാണ് UN സെക്യൂരിറ്റി കൗൺസിൽ. ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനുള്ള ബോഡിയാണ് UN സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ളത്. ആൻഡ് ഈ ഒരു ബോഡിക്ക് മാത്രമാണ്, UN ഈ ഒരു ബോഡിക്ക് മാത്രമാണ് ഇതിൻ്റെ മെമ്പർ സ്റ്റേറ്റ്സിലേക്ക് ഒരു അതോറിറ്റി, അതായത് ബൈൻഡിങ് ആയിട്ടുള്ള റെസൊല്യൂഷൻ, അതായത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് റെസൊല്യൂഷൻ കൊടുക്കാനായിട്ട് അതോറിറ്റി ഉള്ള ഒരേ ഒരു ബോഡി കൂടിയാണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. അപ്പോൾ സെക്യൂരിറ്റി കൗൺസിലെ പെർമനൻറ്റ് നേഷൻസിനാണ്, ഐ മീൻ പെർമനൻറ്റ് മെമ്പർ നേഷൻസിനാണ് വീറ്റോ പവർ ഉള്ളത്. വീറ്റോ പവർ എന്ന് പറയുന്നത് ഒരു റെസൊല്യൂഷൻ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള, അത് അഡോപ്റ്റ് ചെയ്യാണ്ട് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള പവറാണ്. ആ 5 നേഷൻസ് ഇവരൊക്കെയാണ്, ചൈന, ഫ്രാൻസ്, റഷ്യ, USA ആൻഡ് UK. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു കറണ്ട് അഫെയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കൂ, ഹു ലോഞ്ച് ദ കൺട്രി വൈഡ് പൾസ് പോളിയോ പ്രോഗ്രാം 2019? 2019 കൺട്രി വൈഡ് പൾസ് പോളിയോ പ്രോഗ്രാം ആരാണ് ലോഞ്ച് ചെയ്തതെന്നുള്ളതാണ്. ആൻസർ, പ്രസിഡന്റ് ആണ് രാംനാഥ് കോവിന്ദ്. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആണ് ഇൻ കൺട്രി വൈഡ് പൾസ് പോളിയോ പ്രോഗ്രാം 2019 ലോഞ്ച് ചെയ്തത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മുഗൾ കിങ് റെയിൻ ഡ്യൂറിങ് ദ ലാർജ് സ്കെയിൽ ഫെമൈൻ ഇൻ ഗുജറാത്ത് ആൻഡ് ഡെക്കാൻ? ഇപ്പൊ ഗുജറാത്തിലും ഡെക്കാനിലും ഒരു ലാർജ് സ്കെയിൽ ഫെമൈൻ ഉണ്ടായിരുന്നു. ഈ ഒരു പീരീഡില് ആരായിരുന്നു മുഗൾ രാജാവ്? ആൻസർ ഷാജഹാൻ ആണ്. ഓപ്ഷൻ ഡി ഷാജഹാൻ ആണ്. അപ്പൊ ഗുജറാത്തിലെ ഡെക്കാൻ ഭാഗത്തെ ലാർജ് സ്കെയിൽ ഫെമൈൻ്റെ പീരീഡില് മുഗൾ കിങ് ആയിരുന്നത് ഷാജഹാൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്റർം ബഡ്ജറ്റ് ഇസ് നോൺ ആസ് ഡാഷ്. 4 ഓപ്ഷൻസ് ഉണ്ട്, മിനി ബഡ്ജറ്റ്, വോട്ട് ഓൺ അക്കൗണ്ട്, ബോത്ത് A and B, നൺ ഓഫ് ദിസ്. അപ്പൊ ഇന്റർം ബഡ്ജറ്റിനെ മറ്റൊരു പേരിൽ നമ്മൾ വിളിക്കുന്നത് വോട്ട് ഓൺ അക്കൗണ്ട് എന്നറിയപ്പെടുന്നത് ഇന്റർം ബഡ്ജറ്റ് ആണ്. അതേപോലെ മിനി ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നതും ഇന്റർം ബഡ്ജറ്റ് ആണ്. സോ ഓപ്ഷൻ സി, ബോത്ത് A and B ആണ് ആൻസർ. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബഡ്ജറ്റിനെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കിൾ, ബഡ്ജറ്റ് എൻവിസേജ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 112 ആണ്. സോ ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിനെ എൻവിസേജ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊല്യൂട്ടൻറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദ വെഹിക്കുലാർ എമിഷൻസ്? വെഹിക്കുലാർ എമിഷൻ, വെഹിക്കിൾ എമിറ്റ് ചെയ്യാത്ത പൊല്യൂട്ടൻ ഏതാന്നുള്ളതാണ്. ഓപ്ഷൻ എ ലെഡ്, അമോണിയ, കാർബൺ മോണോക്സൈഡ് ആൻഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ.
answer ammonia aanu. Vehicular emissions il pedatha pollutant ammonia aanu. Appo nammal innu padicha anju karyangalaanu. One, UN Security Council ne kurichittu nokki and avarde veto power ulla nations allengil UN Security Council la anju permanent nations edaanu kandu. Edellam aayirunnu China, France, Russia, UK and USA. Ivar anju veraanu. ഇനി പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടത് 2019 ൽ കൺട്രി വൈഡ് ആയിട്ട് പൾസ് പോളിയോ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡെക്കാനിലും ഗുജറാത്തിലെ ഒരു ലാർജ് സ്കെയിൽ ഫാമൈൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ മുഗൾ കിങ് ആരായിരുന്നു എന്നായിരുന്നു ആൻസർ ഷാജഹാൻ ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്റർവിം ബഡ്ജറ്റ് ആണ് കണ്ടത്. ഇന്റർവിം ബഡ്ജറ്റ് എന്നുള്ളത് മറ്റ് പേരുകളിൽ അറിയപ്പെടുന്ന വോട്ട് ഓൺ അക്കൗണ്ടും മിനി ബഡ്ജറ്റും ആണ്. ആൻഡ് ബഡ്ജറ്റിനെ കുറിച്ചിട്ട് എൻവിസേജ് ചെയ്യുന്ന ആർട്ടിക്കിൾ 112 ആണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു വെഹിക്കുലർ എമിഷൻസിൽ പ്രസന്റ് ആകുക അല്ലാത്ത പൊല്യൂട്ടന്റ് ഏതാന്ന്. ആൻസർ എമോണിയ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. കീപ് വാച്ചിങ് ഭാരത് അക്കാദമി.